ഹായ് എല്ലാവർക്കും, അബീഗാസ് വേൾഡ് 2021 എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് മത്തങ്ങ വെച്ചിട്ട് ഒരു അപ്പമാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് മത്തങ്ങയാണ്. അത് 1/2 കിലോയോളം മത്തങ്ങയാണ്. ഇനി അരിപ്പൊടി 1/2 ഗ്ലാസോളവും ഇനി ജീരകവും ഏലക്കയും വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് 1 സ്പൂണാണ് നമുക്ക് ആവശ്യമുള്ളത്. ഉപ്പും നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി 2/2 പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 1 മുറി തേങ്ങയാണ്. ഇനി 1/2 പാല്. ഇനി ശർക്കര 1/4 കിലോഗ്രാമോളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നിങ്ങളൊരു ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ മത്തങ്ങയെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അത് മൂടി വെച്ച് വേവിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ വെന്ത മത്തങ്ങ ഇറക്കി വെച്ചിട്ട് നമുക്ക് അരിപ്പൊടിയൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ അരിപ്പൊടി വറുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ മത്തങ്ങ അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതേ സമയം കൊണ്ട് തന്നെ ശർക്കര പാനി നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുകയാണ്. ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇതിപ്പോഴും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ മത്തങ്ങ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 2/2 പാൽ ഒഴിച്ചിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ബാക്കി വന്ന 2/2 പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചൊന്ന് കഴുകി ഒഴിച്ച വെള്ളമാണത്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ജീരകവും ഏലക്കയും വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് അരിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് കുറച്ച് ലൂസാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതും 1/2 പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ വശത്തും നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക. ഞാൻ ഇനി അതിന് മുകളിൽ കുറച്ച് കശുവണ്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കശുവണ്ടിയോ മുന്തിരിയോ ചെറിയോ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ കുറച്ച് കശുവണ്ടി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാലും വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.